ഈ മൂന്ന് ആർട്ടിസ്റ്റുകളും പോയില്ലേ, ഇനി ഞാൻ ചിന്തിക്കുന്ന ആൾക്ക് ഞാനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ 2005 എന്റെ നാട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് മലബാറിലേക്ക് വരുന്നത്. ആദ്യം വന്ന് താമസിക്കുന്ന സ്ഥലം കോവിനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിന് മുൻപ് എനിക്ക് സ്വന്തം ഗ്രൂപ്പുണ്ടായിരുന്നു. സ്വന്തം ഗ്രൂപ്പിൽ പ്രോഗ്രാം കഥാപ്രസംഗം ഗാനമേളയൊക്കെ സ്വന്തം ഗ്രൂപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2005 ഞാൻ വരുന്നത്, കോഹിനൂർ വരുന്നത്. കോഹിനൂർ വന്നിട്ട് പീർ മുഹമ്മദിൻ്റെ ഗ്രൂപ്പിലും വി എം കുട്ടി മാഷറുടെ ഗ്രൂപ്പിലും മൂസാരഞ്ഞോളിയുടെ ഗ്രൂപ്പിലും ഞാൻ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ പാടുക എന്ന് വെച്ചാൽ എൻ്റെ പാട്ട് മാത്രം, എൻ്റെ പാട്ട് മാത്രം. പാട്ടുകൾ കുറേ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ പാട്ടുകൾ മാത്രം ആ ട്രൂപ്പിൽ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ഇവർ മൂന്ന് പേരും എൻ്റെ സ്വന്തം സഹോദരന് തുല്യമാണ്. വി എൻ കുട്ടി മാഷാണെങ്കിലും എരിഞ്ഞോളി മുസക്കാണെങ്കിലും പീർ മുഹമ്മദ് ആണെങ്കിലും ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പിന്നെ പീറിനെക്കുറിച്ച് ഒരു ഇത് പറയാനുള്ളത്, നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാനുണ്ടാകും, സിബില ഉണ്ടാകും, ഫസീല ഉണ്ടാകും. ഞങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക പ്രത്യേക റൂമാണ്. ആണുങ്ങൾക്കൊക്കെ വേറെ റൂമും പെണ്ണുങ്ങൾക്ക് ഒരുമിച്ചുള്ള ആ റൂമിൽ നമ്മൾ ഗൾഫ് നാടുകളിലെ പ്രോഗ്രാമിന് പോയാൽ പീറിനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. പീറ് പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ അപ്സ്റ്റെയറിലായിരിക്കും, മുകളിലായിരിക്കും, താഴെ വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഗൾഫിലൊക്കെ ഗൾഫ് നാടുകളിൽ പോയാലും അങ്ങനെ പീറ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും, ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങളെങ്ങനെ നിരുത്സാഹപ്പെടുത്തി മാറ്റിയിരിക്കൂല, ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട്. അതിൻ്റെ മറക്കാൻ വയ്യാത്തൊരു സംഭവം തന്നെയാണ്. പിന്നെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ മറ്റുള്ളവർ ഈ മുസഖയും തമാശ പറയും, വി എം കുട്ടി മാഷും തമാശ പറയെങ്കിലും ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയതും നമുക്ക് ചിന്തിക്കാൻ പറ്റിയ നല്ല നല്ല തമാശകൾ പറയുന്നത് പീർ മുഹമ്മദ് സാഹിബാണ്. പീർ മുഹമ്മദ് ഞാനുമായിട്ട് പ്രായം കൊണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. എനിക്കിപ്പോൾ 75 പൂർത്തിയായി, 76 വയസ്സാണ്. പീറിനും 75 വയസ്സാണ്. അങ്ങനെ സഹോദരങ്ങളെ പോലെ തന്നെയായിരുന്നു ഞങ്ങൾ മൂന്നാളും. ഈ മൂന്ന് ഗ്രൂപ്പിലും അല്ലാതെ ഞാൻ വേറൊരു ഗ്രൂപ്പിൽ ഞാൻ പ്രോഗ്രാം നടത്തിയിട്ടില്ല. ഈ ഗ്രൂപ്പിൽ മാത്രം പോയി ഞാൻ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ എനിക്ക് സഹോദരങ്ങളാണ്. അവരുടെ യോഗം വല്ലാതെ എന്നെ വേദനിപ്പിക്കുന്ന മുസക്കാടെ ആണെങ്കിലും നമ്മുടെ കുട്ടിമാഷയുടെ ആണെങ്കിലും പീറിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ആകെപ്പാട് ഞാനൊരു വേദാറിലാണ്. കാരണം അടുത്ത ചാൻസ് ചിലപ്പോൾ എനിക്കായിരിക്കുമല്ലോ. ഈ മൂന്ന് ആർട്ടിസ്റ്റുകളും പോയില്ലേ, ഇനി ഞാൻ ചിന്തിക്കുന്ന ആൾക്ക് ഞാനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം, എല്ലാവരുടെയും ദുവാ ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും ദുവാ വർക്കത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.